റിസർച്ച് പി എസ് സിയുടെ സൗജന്യ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയത് മുതൽ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ്, ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് കാണുവാൻ. ഇത് തുടർച്ചയായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള ബ്രിട്ടീഷ് ഗവർണർമാർ, ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ, സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ, അപ്പോൾ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച്. ശേഷം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ വ്യാപാരാനുമതി നേടിക്കൊടുത്ത ബ്രിട്ടീഷുകാരെക്കുറിച്ച് പഠിച്ചു. ആരൊക്കെയാണ് വ്യാപാരാനുമതി നേടിക്കൊടുക്കുവാൻ ആദ്യമായി എത്തിയത്? അത് വില്യം ഹോക്കിൻസ് ആയിരുന്നു 1608. ശേഷം തോമസ് റോ എത്തി 1615. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവട കേന്ദ്രം എവിടെ സ്ഥാപിക്കപ്പെട്ടു? സൂററ്റിൽ സ്ഥാപിക്കപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനം അത് സൂററ്റ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനം ഏതാണ്? സൂററ്റ്. ഇവരുടെ തലസ്ഥാനം ബോംബെയിലേക്ക് മാറിയത് 1687 ഇവരുടെ ആസ്ഥാനം ബോംബെയിലേക്ക് മാറി. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ബോംബെയിലേക്ക് മാറി 1687. അപ്പോൾ ബോംബെയിലേക്ക് മാറുവാനുള്ള കാരണം, കാതറിൻ, ശരിക്ക് ബർക്കാൻസയിലെ രാജ്ഞിയായിരുന്ന കാതറിനെ ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരൻ വിവാഹം കഴിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് പോർച്ചുഗീസുകാർ സ്ത്രീധനമായി നൽകിയ ഒരു ദ്വീപായിരുന്നു ബോംബെ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ബോംബെ ദ്വീപ് സ്ത്രീധനമായി നൽകിയ വിദേശികളാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാർ. അപ്പോൾ ചാൾസ് രാജകുമാരൻ ബോംബെ ദ്വീപിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്തു? ലീസിന് കൊടുത്തു. ഇതിനെ തുടർന്ന് ബോംബെ ബ്രിട്ടീഷുകാർക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. അങ്ങനെ ബോംബെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമായി 1687. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ഒന്നാമത്തെ കോട്ട, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് ജോർജ് കോട്ട. അപ്പോൾ 1639 ബ്രിട്ടീഷുകാർ ഏത് കോട്ട പണികഴിപ്പിച്ചു? സെൻറ്റ് ജോർജ് കോട്ട. സെൻറ്റ് ജോർജ് കോട്ട ഇതെവിടെയാണ് സെൻറ്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? മദ്രാസിലാണ് പണികഴിപ്പിച്ചത്. അപ്പോൾ ആരാണ് മദ്രാസ് നഗരം പണികഴിപ്പിച്ചത്? മദ്രാസ് നഗരം പണികഴിപ്പിച്ചത് ഫ്രാൻസിസ് ഡേ. എന്താണ് പേരെന്താണ്? ഫ്രാൻസിസ് ഡേ. മദ്രാസ് നഗരം പണികഴിപ്പിച്ച വ്യക്തി ആരാണ്? ഫ്രാൻസിസ് ഡേ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണികഴിപ്പിച്ച ഒന്നാമത്തെ കോട്ട ചോദിച്ചാൽ അത് സെൻറ് ജോർജ് കോട്ട. ഈ ജോർജ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മദ്രാസിലാണ്. ബ്രിട്ടീഷുകാർ കൽക്കത്തയിൽ, അല്ലെങ്കിൽ കൽക്കത്ത നഗരം പണികഴിപ്പിച്ചത്, കൽക്കട്ട നഗരം പണികഴിപ്പിച്ചത് 1690. ബ്രിട്ടീഷുകാർ കൽക്കട്ട നഗരം പണികഴിപ്പിച്ചത് 1690. ആരാണ് കൽക്കട്ട നഗരം പണികഴിപ്പിച്ചത്? ജോബ് ചാർനോക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് കൽക്കട്ട നഗരം പണികഴിപ്പിച്ചത്. ഇത് പണികഴിപ്പിച്ച വ്യക്തിയാണ് ജോബ് ചാർനോക്ക്. അതേപോലെ ബ്രിട്ടീഷുകാർ വില്യം കോട്ട പണികഴിപ്പിച്ചത് കൽക്കത്തയിലാണ്. വില്യം കോട്ട, ബ്രിട്ടീഷുകാർ കൽക്കത്തയിൽ പണികഴിപ്പിച്ച കോട്ട എന്നെന്ന് ചോദിച്ചാൽ അത് വില്യം കോട്ട. 1696 പണി ആരംഭിച്ചു. 1702 വില്യം കോട്ട പണി പൂർത്തീകരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, ബ്രിട്ടീഷുകാർ വില്യം കോട്ട പണികഴിപ്പിച്ച വർഷം 1702 എന്നതാണ് ശരി. ഇനി അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ബംഗാൾ എന്ന പ്രദേശത്ത് കച്ചവടം നടത്തി വരികയായിരുന്നു. 1690 മുതൽ അങ്ങോട്ട് കച്ചവടം നടത്തി വരികയായിരുന്നു. ശരിക്കും 1690 ഇവർ കൽക്കട്ട നഗരം പണികഴിപ്പിച്ചത്. അപ്പോൾ ഈ ബംഗാളിൻ്റെ അവസ്ഥ നമ്മളൊന്ന് പഠിക്കണം. കാരണം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശമേത് ബംഗാൾ. എന്തുകൊണ്ട് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് അത് ഈറ്റില്ലമായി എന്ന് ചോദിച്ചാൽ,
ബംഗാളിലെ ജനതയാണ് വിദേശികളുടെ ഭരണത്തിൻ്റെ ദുർഭരണം ആദ്യമായി ഏറ്റുവാങ്ങിയൊരു ജനത. എവിടെയാണോ പ്രശ്നങ്ങൾ അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ സ്വാതന്ത്ര്യത്തിനുള്ള ദാഹങ്ങൾ ഉയരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന പ്രദേശമാണേത്, ബംഗാൾ. ഇതാണ് പ്രദേശം ബംഗാൾ. അപ്പോൾ ബംഗാളിനെക്കുറിച്ച് അടിസ്ഥാനപരമായി കുറച്ചറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആരാണ് ബംഗാളിലെ ഒന്നാമത്തെ നവാബ്? ബംഗാളിലെ ആദ്യത്തെ നവാബ് ആരെന്ന് ചോദിച്ചാൽ ബംഗാളിലെ ആദ്യത്തെ നവാബാണ് മൂർഷിദ് ഖുലി ഖാൻ. എന്താണ് പേരെന്താണ്? മൂർഷിദ് ഖുലി ഖാൻ. ബംഗാളിലെ ആദ്യത്തെ നവാബ് ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് മൂർഷിദ് ഖുലി ഖാൻ. അപ്പോൾ ബംഗാൾ നവാബിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് മൂർഷിദാബാദ്. കൽക്കത്തയ്ക്കടുത്തുള്ള പ്രദേശമാണേത്, മൂർഷിദാബാദ്. അപ്പോൾ മൂർഷിദാബാദ്, ബംഗാൾ നവാബിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? മൂർഷിദാബാദ്. ആരാണ് ബംഗാളിലെ ആദ്യത്തെ നവാബ്? മൂർഷിദ് ഖുലി ഖാൻ. ഇനി നമ്മുടെ മുഗൾ രാജവംശത്തിൻ്റെ അധപതനത്തോടെ, മുഗൾ രാജവംശം നിങ്ങൾക്കറിയാം ആരാണ് മുഗൾ രാജവംശ സ്ഥാപകൻ? അത് ബാബറാണ്. മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണ്? ബാബർ. മുഗൾ രാജവംശ കാലഘട്ടം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തോടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം കഴിഞ്ഞ് 1707 അവസാനത്തെ മുഗൾ ഭരണാധികാരി, അവസാനത്തെ പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ മരണത്തോടെ മുഗൾ രാജവംശം ശരിക്കും അധപതിച്ചു. എന്നാൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ബഹദൂർ ഷാ സഫർ. പേരെന്താണ്? ബഹദൂർ ഷാ സഫർ. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തി അത് ബഹദൂർ ഷാ സഫർ. ഓക്കെ, അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ സഫർ. അവസാനത്തെ പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. മുഗൾ രാജവംശം സ്ഥാപകൻ ബാബറാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇങ്ങനത്തെ 6 പ്രസിദ്ധരായ ചക്രവർത്തിമാർ മുഗൾ രാജവംശത്തിൽ നിന്ന് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ പ്രസിദ്ധ മുഗൾ ചക്രവർത്തിയായിരുന്നു ആര്? ഔറംഗസീബ്. ഔറംഗസീബ്. ഓക്കെ, ഈ ഔറംഗസീബിൻ്റെ മരണത്തെ തുടർന്ന് ഏകദേശം 11 പ്രവിശ്യകളുണ്ടായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം, മുഗളന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങൾ ഒന്നൊന്നായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബംഗാൾ എന്ന പ്രവിശ്യ 1724 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബംഗാൾ എന്ന പ്രവിശ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്തെ ബംഗാൾ നവാബിൻ്റെ പേര് അലിവർദി ഖാൻ എന്നാണ്. പേര് അലിവർദി ഖാൻ. അപ്പോൾ അലിവർദി ഖാൻ എന്ന് പറയുന്നത് വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അലിവർദി ഖാൻ. അദ്ദേഹത്തെ ചരിത്രകാരന്മാർ ശക്തനെന്ന് വിളിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അലിവർദി ഖാൻ. ബംഗാളിനെ സംബന്ധിച്ച് ഭൂരിഭാഗം ഹിന്ദുക്കളാണ്, അതിൽ കുറച്ചു പേരാണ് മുസ്ലിങ്ങളായിട്ടുള്ളവർ. എന്നാൽ അവരാണ് ഭരണാധികാരികൾ. ഈ ബംഗാളിൽ ഹിന്ദുക്കളെ ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ അലിവർദി ഖാന് കഴിഞ്ഞു എന്നതാണ് സത്യം. അങ്ങനെ ചരിത്രകാരന്മാരൊക്കെ വിളിക്കുന്നു ഒരു ശക്തനായ ബംഗാൾ നവാബായിരുന്നു ആര്? അലിവർദി ഖാൻ. അപ്പോൾ വിഷയങ്ങളെല്ലാം വരുന്നത് അലിവർദി ഖാൻ്റെ മരണത്തെ തുടർന്ന്. അപ്പോൾ അലിവർദി ഖാൻ അന്തരിച്ചത് 1756. അലിവർദി ഖാൻ അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന സിറാജ് ഉദ് ദൗള പുതിയ ഭരണാധികാരിയായി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സിറാജ് ഉദ് ദൗള. അലിവർദി ഖാൻ്റെ മകനാണ് ആര്? സിറാജുദ്ദൗള. അപ്പോൾ സിറാജുദ്ദൗള അധികാരത്തിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് 20 മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അലിവർദി ഖാൻ്റെ വിശ്വസ്തനായിരുന്ന വലങ്കയ്യായിരുന്ന സേനാനായകനായിരുന്നു അലിവർദി ഖാൻ്റെ സേനാനായകനായിരുന്നു മിർജാഫർ. പേരെന്താണ്? മിർജാഫർ. അപ്പോൾ പുതിയ ഭരണാധികാരി സിറാജുദ്ദൗളയുടെ സേനാനായകനും ആര് തന്നെയാണ്? മിർജാഫർ തന്നെയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ 1756 വരെ ബംഗാളിൽ കച്ചവടം നടത്തി വരികയായിരുന്നു. അപ്പോൾ 1756 ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷമൊന്ന് മാറി. കാരണം നിലവിലെ ശക്തനായ ഭരണാധികാരി അലിവർദി ഖാൻ്റെ മരണമാണ് കാരണം. അപ്പോൾ ഇവർ ചെയ്തത് 1756 കൽക്കട്ടയിലുണ്ടായിരുന്ന വില്യം കോട്ട പുതുക്കി പണിയുവാൻ ആരംഭിച്ചു. അപ്പോൾ കൽക്കട്ടയിലാണ് ഇവർ വില്യം കോട്ട പണി കഴിപ്പിച്ചത്. ഇത് പുതുക്കി പണിയാൻ ആരംഭിച്ചു. ഇങ്ങനെ പുതുക്കി പണി ആരംഭിച്ചപ്പോൾ അന്നത്തെ ബംഗാൾ നവാബിനോട് ഒരാവശ്യവും അവർ ഉന്നയിച്ചില്ല.
അവരിൽ നിന്ന് ഒരു അനുവാദവും വാങ്ങിയെടുത്തില്ല. ആയതിനാൽ തന്നെ സിറാജുദ്ദൗള കോട്ട കെട്ടരുത് എന്ന് വിലക്കി. ഈ സിറാജുദ്ദൗളയുടെ വിലക്കിനെ ലംഘിച്ച് കോട്ട കെട്ടാനെത്തിയ ഏകദേശം 140 ബ്രിട്ടീഷുകാരെ സിറാജുദ്ദൗള വില്യം കോട്ട പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി തടവിലാക്കുകയും അവരെ ഒരു ഇരുട്ട് മുറിയിലടക്കുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ അതിൽ 123 പേർ ശ്വാസം മുട്ടി മരിക്കാനിടയായി. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഈ സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് ഇരുട്ടറ ദുരന്തം. അപ്പോൾ എന്നാണ് ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് ചോദിച്ചാൽ, അത് 1756 അതിന് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ സിറാജ് ഉദ്ദൗള. ഇരുട്ടറ ദുരന്തത്തിൽ മരിച്ച 123 ബ്രിട്ടീഷുകാരിൽ അവരുടെ നേതാവായിരുന്നു ജോൺ സഫറിയ ഹോൾവെൽ. ജോൺ സഫറിയ ഹോൾവെൽ ബ്രിട്ടീഷുകാരുടെ നേതാവായിരുന്നു. ആര്? ജോൺ സഫറിയ ഹോൾവെൽ. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ബംഗാളിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു ശക്തനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. അപ്പോൾ ഈ വിഷയങ്ങൾ നിൽക്കെ റോബർട്ട് ക്ലൈവ് ബംഗാളിൽ എത്തപ്പെട്ടു. റോബർട്ട് ക്ലൈവ് ഇദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായൊരു വാക്യമാണ്, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം. പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നാണ്. റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷുകാർ വിളിച്ചത് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നാണ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ബംഗാൾ നിയമിക്കപ്പെട്ടു. അദ്ദേഹം പൊതുവായിട്ട് ഒരു കണക്ക് നോക്കിയപ്പോൾ പുതിയ ഭരണാധികാരി സിറാജുദ്ദൗള ശക്തനായൊരു ഭരണാധികാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യെ നോക്കി. സിറാജുദ്ദൗളയുടെ അച്ഛനായിരുന്ന അലിവർദ്ദിഖാൻ്റെ വലങ്കയ്യായിരുന്ന മിർജാഫറിനെ റോബർട്ട് ക്ലൈവ് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി. അപ്പോൾ മിർജാഫറിനെ കോഴ കൊടുത്ത് ഒതുക്കി. എന്ന് വെച്ചാൽ സിറാജുദ്ദൗള വധിക്കപ്പെട്ടാൽ പുതിയ ഭരണാധികാരി മിർജാഫറിനെ ആക്കാം എന്ന വ്യവസ്ഥ ചെയ്യപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഒരു യുദ്ധമാണേത്? പ്ലാസി യുദ്ധം. 1757 ജൂൺ മാസം 23 തീയതിയാണ് പ്രസിദ്ധമായ പ്ലാസി യുദ്ധം അരങ്ങേറിയത്. പ്ലാസി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഈ യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിനെ വിജയിക്കുവാൻ സഹായിച്ച സിറാജ് ഉദ്ദൗളയുടെ സേനാനായകൻ ആര് എന്ന് ചോദിച്ചാൽ, അത് മിർജാഫർ. പേര് മിർജാഫർ. അപ്പോൾ പ്ലാസി യുദ്ധം വിജയിക്കുവാനുള്ള കാരണം മിർജാഫറിൻ്റെ ചതിയായിരുന്നു. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന തീയതി 1757 ജൂൺ മാസം 23 തീയതി. പ്ലാസി യുദ്ധത്തിൽ വിജയിക്കുവാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചത് മിർജാഫർ. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർജാഫർ. പ്ലാസി യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പേര് ആലംഗീർ സെക്കൻഡ്. പേരെന്താണ്? ആലംഗീർ സെക്കൻഡ്. പ്ലാസി യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആലംഗീർ സെക്കൻഡ്. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് ശേഷം ആരായിരുന്നു പുതിയ ബംഗാൾ നവാബ്? മിർജാഫർ. പ്ലാസി യുദ്ധത്തിന് ശേഷം പുതിയ ബംഗാൾ നവാബ് ആര്? മിർജാഫർ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലേക്കും.